കാഞ്ഞിരപ്പള്ളി എരുമേലി പ്രദേശങ്ങളിൽ മണിമലയാറിന് കുറുകെ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി പാലങ്ങളാണ് കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായ ദുരന്തത്തിൽ അപകട അവസ്ഥയിലായിരിക്കുന്നത്. കടവനാൽ കടവ് പാലം നമ്മൾ കണ്ടു, അവിടെ ഒരു മീറ്ററോളം പാലം തന്നെ തെന്നി മാറിയ ഒരു അവസ്ഥയിലാണ്. മഴവെള്ള സംഭരണി ശക്തമായി വന്ന് ഇടിച്ചതിനെ തുടർന്നാണ് വലിയൊരു അപകടാവസ്ഥയിലേക്ക് പാലം എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറുവള്ളി പാലത്തിലാണ്. ഇവിടെയും മുകൾ ഭാഗം ഗർഡർ തന്നെ പൂർണ്ണമായി ഒലിച്ചുപോയൊരു അവസ്ഥയിൽ തന്നെയാണ്. 2000-ൽ പണി കഴിപ്പിച്ച വാഹനങ്ങൾ സാധാരണയായി പോയിക്കൊണ്ടിരുന്നൊരു പാലമായിരുന്നു. എന്തായാലും അവിടെ പൂർണ്ണമായിട്ട് മുകൾ ഭാഗത്തെ മേൽഭാഗം എല്ലാം തന്നെ ഒളിച്ച് മണിമലയാറിലേക്ക് ഒഴുകിപ്പോയൊരു അവസ്ഥയിലാണ്. എനിക്കിപ്പോൾ ഫാദർ ഡെന്നി ചേരുന്നുണ്ട്. ഇവിടെ സെൻറ്റ് മേരീസ് പള്ളിയിലെ വൈദികനാണ് അദ്ദേഹം. അച്ഛാ, അന്ന് എന്താ ഉണ്ടായത് സംഭവം? ഈ പാലം പോലും ഒളിച്ചു പോകുന്ന അവസ്ഥയിൽ അത്ര ഭീതികരമായിരുന്നല്ലേ? ശനിയാഴ്ച ഉച്ചയോടുകൂടി അപ്രതീക്ഷിതമായിട്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടായത്. സാധാരണ എല്ലാ വർഷവും പാലം കവർ ചെയ്ത് വെള്ളം പോകാറുണ്ടെങ്കിലും ഈ വർഷം വളരെ അപ്രതീക്ഷിതമായിട്ട് വളരെ വേഗത്തിലായിരുന്നു. സാധാരണ ഈ പാലത്തിൻ്റെ ഗർഡറിന് അടുത്ത് വെള്ളം വന്നാൽ ഒരു 1.5 മണിക്കൂർ കൊണ്ടാണ് പാലം കവർ ചെയ്യുക. ഇത് ഈ വർഷം 20 മിനിറ്റ് കൊണ്ട് അത് കവർ ചെയ്തു. ഞാനും പാലത്തിനക്കരയായിരുന്നു. എനിക്ക് പാലം കടക്കാൻ പറ്റാതിരുന്നത് കൊണ്ട് ഞാൻ മണിമല വഴിയാണ് പള്ളിയിലേക്ക് എത്തിപ്പെട്ടത്. ഈ അപ്പുറത്തെ പ്രദേശങ്ങൾ ഇപ്പോൾ ഒരു മറ്റ് പാലങ്ങളുണ്ടെങ്കിലും വലിയ രീതിയിൽ ചുറ്റാണല്ലേ ഇപ്പോൾ ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്? ഏത് പ്രദേശമാണ് അവിടെ? അത് മണിമല പഞ്ചായത്തിൽപ്പെട്ട കരിക്കാട്ടൂര്, പൂവത്തോലി മല, ഈ രണ്ട് പ്രദേശങ്ങളിലുമായിട്ട് ഏതാണ്ട് കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടിങ് ഈ പാലം ഇല്ലാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തുന്നത്? ഏതാണ്ട് 600-ഓളം വീടുകൾ ആ പ്രദേശത്തുണ്ട്. അവർക്കിനി ഈ ചെറുവള്ളി ഈ പ്രദേശത്തേക്ക് എത്തണമെങ്കിൽ ഏതാണ്ട് 6 കിലോമീറ്റർ ഇടതുവശത്തേക്കോ വലതുവശത്തേക്കോ യാത്ര ചെയ്താലോ, ഒന്നുകിൽ പഴയിടം വഴി വരണം അല്ലെങ്കിൽ മണിമല വഴി എത്തിയാലേ ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും വലിയൊരു ദുരന്തം തന്നെയാണ്. ഈ ഒരു ജനവാസ മേഖലയെ തന്നെ രണ്ടായി വിഭജിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. 6 കിലോമീറ്റർ അവർക്ക് ചുറ്റി വന്നാൽ മാത്രമേ ഈ ചെറുവള്ളി പ്രദേശത്തേക്ക് അവർക്ക് എത്താൻ കഴിയുള്ളൂ. എന്തായാലും ജനജീവിതം തന്നെ താറുമാറായ അവസ്ഥയിലാണ്. ഈ കാഞ്ഞിരപ്പള്ളിയിലും ചെറുവള്ളിയും എരുമേലിയിലുമെല്ലാം നിരവധി കുടുംബങ്ങളൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാലങ്ങളും റോഡുകളും എല്ലാം തന്നെ വലിയ രീതിയിൽ നാശനഷ്ടങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്.